എല്ലാവർക്കും നമസ്കാരം, ഞാൻ നന്ദു. ഇന്നലെ വെറുതെ ഞാനിങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോഴാണ് സൈബർ ബുള്ളിയിങ് എന്നൊരു ടോപ്പിക് കാണുന്നത്. എന്നാണ് നോക്കിയപ്പോൾ മുഴുവൻ യൂട്യൂബ് അല്ല ഏത് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ മുഴുവൻ സൈബർ ബുള്ളിയിങ്ങിനെ കുറിച്ച്. എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അതൊന്ന് കൂടുതൽ നോക്കി. അപ്പോഴാണ് കണ്ടത് അഹാന കൃഷ്ണയുടെ വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിയാക്ഷൻസാണ് വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എല്ലാ വീഡിയോസും കുത്തിയിരുന്ന് കണ്ടു. അപ്പോഴാണ് ഈ സൈബർ ബുള്ളിയിങ്ങും എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കണ്ടപ്പോഴാണ് നമ്മുടെ അഹാന കൃഷ്ണയുടെ എ ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് എന്ന വീഡിയോ ഞാൻ കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതൊന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇതിന്റെ എന്താ സംഭവിച്ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം തുടങ്ങുന്നത് ഇത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ്. അതായത് ഒരു ദിവസം ഒരു പോസ്റ്റ് അഹാന കൃഷ്ണ ഒരു പോസ്റ്റ് ഇടുകയാണ്. അതായത് സാറ്റർഡേ എ സ്കാം ബ്രോക്ക് ഔട്ട്, അതായത് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസാണ് അവർ ഉദ്ദേശിച്ചത്. അതിനുശേഷം സൺഡേ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏറ്റർ വേണ്ട, ഇതായിരുന്നു ആ പോസ്റ്റ്. ആ പോസ്റ്റ് വന്നു, എല്ലാവരും അതിന് ഭയങ്കരമായിട്ട് നെഗറ്റീവും പോസിറ്റീവ് പലതര റെസ്പോൺസ് ഉണ്ടായി. അതായത് കാരണം ഒരു 1.9 മില്യൺ ഇൻഫ്ലുവൻസർ, അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഹാന കൃഷ്ണ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് നമ്മളിപ്പോൾ പറയുന്ന പോലെയല്ല, അതിന് കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കും. അപ്പോൾ കാരണം ഇത്രയും അവിടെ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ തന്നെ തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ തിരുവനന്തപുരത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇപ്പൊ അഹാന കൃഷ്ണയുള്ളതും തിരുവനന്തപുരത്താണ്. സിറ്റുവേഷൻ അറിഞ്ഞിട്ടും അങ്ങനെ പോസ്റ്റ് ഇട്ടു. അതായത് ഈ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ആ പൊളിറ്റിക്കൽ സ്കാം മറയ്ക്കാൻ വേണ്ടിയാണ്. അതാണോ എന്നുള്ളത് ഇപ്പം അറിയില്ല, അതിപ്പോൾ അന്വേഷണം എൻ ഐ എ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. അതിനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമൊന്നുമില്ല. പിന്നെ അതിൽ വരുന്നത് വെച്ചാൽ ഈ പറയുന്നതെന്ന് വെച്ചാൽ ആ ഇതും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഇവിടെ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും എല്ലാ കളക്ടർമാരെയും പിന്നെ പ്രത്യേകിച്ച് എല്ലാ സ്ഥലത്തുള്ള ഡോക്ടർമാർ, അതായത് പ്രമുഖരായ ഡോക്ടർമാരെയും എല്ലാം വെച്ച് കൂടി ആലോചിച്ച ശേഷം മാത്രമാണ് ഒരു ലോക്ക്ഡൌൺ ഒരു സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഫേക്ക് ആയിട്ട് ഒരു സോഷ്യലായിട്ടുള്ള ഒരു 1.9 മില്യൺ ഇൻഫ്ലുവൻസർ ആണ്, അതായത് 1.9 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. അതൊന്നും ആലോചിക്കാതെ ഇപ്പം നമ്മളൊരു ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഒരു 3 പ്രാവശ്യം ആലോചിച്ച് ചെയ്യാൻ പാടില്ല. കാരണം അവരത് ചെയ്യുമ്പോൾ അത് എത്തുന്നത് ചെറിയൊരു സമൂഹത്തിലേക്കല്ല, വളരെ വലിയ ഏകദേശം ഒരു 10-20 ലക്ഷത്തിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യം പുറത്ത് വന്നതിന് ശേഷം, അതായത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വന്നിട്ട് അവർ വളരെയധികം പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. വേണമെങ്കിൽ സൈബർ ബുള്ളിയിങ് എന്ന് പറയുക. സൈബർ ബുള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയ അവർ വീഡിയോ എന്തായിക്കോട്ടെ ഫോട്ടോയോ എന്തോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ പച്ചത്തെറി വിളിക്കുക, അതായത് പൊങ്കാല ഇടുക എന്ന് മലയാളത്തിൽ വേണം പറയാം. കാരണം എന്തോ നല്ല എല്ലാത്തിലും നെഗറ്റീവ് കമന്റ്സ് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരിയായില്ല എന്ന് നിങ്ങൾക്കും പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കാരണം നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യയിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വരെ നമുക്ക് വിമർശിക്കാം, കാരണം അവർക്ക് തെറ്റണം വിമർശിക്കാം. പക്ഷേ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ ലെവലാണ്. അതായത് പറയുന്നത് കറക്റ്റ് പച്ചത്തെറി വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്ത് വരുമ്പോഴേക്കാണ് നമ്മുടെ ഇതിനെതിരെ ഒരു ലവ് ലെറ്റർ സൈബർ ബുള്ളീസ് ആ വീഡിയോ 100% യോജിക്കുന്നത്. കാരണം എത്രയോ കാലമായിട്ട് പല വ്യക്തികളും അനുഭവിച്ച ഒരു കാര്യമാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യവും ഇല്ലാതെ വെറുതെ, ചിലപ്പോൾ കാര്യമുണ്ട്, വെറുതെ പൊങ്കാല ഇടുക, തെറി വിളികൾ മാത്രം, അതായത് തെറി വിളികൾ മാത്രമേ ആ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ നമ്മൾ ഈ സൈബർ ബുള്ളിങ് എന്നത്. അല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തതിന് ഇപ്പം നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ ഇതിൽ ഇതൊക്കെ എന്തുണ്ട് ഇങ്ങനെ മാറ്റണം എന്ന് പറയുന്നത് മാന്യമായ ഒരു വിമർശനമാണ്. ഈ വിമർശനമല്ലാതെ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന എത്രയോ നമ്മുടെ നടന്മാരോ നടിമാരും മാത്രമല്ല പല വ്യക്തികളും സോഷ്യൽ മീഡിയയിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ് എല്ലാവരും അനുകൂലി, ഞാൻ 100% 101% ഞാൻ ആ വീഡിയോയിൽ യോജിക്കുന്നു. പക്ഷേ ആ വീഡിയോ ചെയ്തതും മുന്നേ ആ ചെയ്ത ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് ഒരു മറുപടി തരണം. എന്തായത് ആ പോസ്റ്റ് വന്നത് വളരെ തെറ്റാണെന്ന് അഹാനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ പോസ്റ്റിന് എന്തെങ്കിലും ഒരു മറുപടി, അതായത് അത് ചെയ്ത തെറ്റാണ് അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി നൽകിയിരുന്നെങ്കിൽ ആ വീഡിയോന്റെ കുറച്ചും കൂടെ പ്രസക്തി ഉണ്ടാവുമായിരുന്നു. അതിനുശേഷം, അതായത് നമ്മുടെ ഈ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചാണ് ഒരു വ്യക്തിയുടെ സ്റ്റോറി, അതായത് അയാളുടെ പോസ്റ്റ് ഈ അഹാന കൃഷ്ണയുടെ ഒരു വിമർശനമായിരുന്നു. വളരെ മാന്യമായ സഭ്യമായ ഭാഷയിൽ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ സംഭവിച്ചു. അതേ അഹാന കൃഷ്ണ തന്നെയാണ് ഈ കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനത്തിൽ ഭാഗമായിട്ട്, അതായത് പരസ്യങ്ങളും അവരുടെ ജാഗ്രത നിർദ്ദേശങ്ങളും നൽകുന്നത്. അപ്പോൾ ഇത് ശരിയല്ലേ അല്ല തെറ്റല്ലേ എന്നൊരു ചോദ്യം മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പക്ഷേ അതിനെ ഒരു റേപ്പ് വിക്ടിം കാർഡായിട്ട് അഹാന കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്തു. എന്നാലും ഇപ്പൊ ആ കമ്പാരിസൺ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായത്.
ഇവരെ പോലെ ഇത്രയും, അതായത് അവരെ പോലെ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു സാമൂഹിക പ്രതിബദ്ധതയും അത് ചെയ്യുന്നത് ശരിയാണോ എന്നൊരു 3 തവണ ആലോചിച്ചിട്ട് മാത്രമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൂടെ? അഭിപ്രായ സ്വാതന്ത്ര്യവും നിലപാടുകൾ വ്യക്തമാക്കുകയും വേണം. പക്ഷേ അത് കോവിഡ്, ഇപ്പോൾ കോവിഡിന്റെ അവസ്ഥ പറഞ്ഞാൽ വളരെ പരിതാപമാണ്. ഇപ്പം ദിവസം 1100 കേസുകളിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എങ്ങനെ കരകയറണമെന്ന് കഷ്ടപ്പെട്ട് ആലോചിച്ച് പാവപ്പെട്ട് നമ്മളിപ്പോൾ തന്നെ പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരെല്ലാം ദിനരാത്രങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. ഇപ്പോൾ ആ ന്യൂസ് കണ്ടിട്ട് തന്നെ ഈ ഇപ്പോൾ ആ ന്യൂസ് സത്യമാണെന്ന് വിശ്വസിച്ച് ഇപ്പൊ ലോക്ക്ഡൌൺ തെറ്റിച്ച് പുറത്തിറങ്ങിയാൽ അതിനെന്ത് ഉത്തരം പറയാൻ പറ്റും നമുക്ക്? ഇപ്പോൾ ഈ പറയുന്ന ഞാൻ തന്നെ എത്രയോ ചിലപ്പോൾ ഈ വീഡിയോന്റെ പേരിൽ എത്രയോ വിമർശനങ്ങളായിരിക്കും. വിമർശനങ്ങൾ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല, ആ വിമർശനങ്ങൾ അതിൽ കടക്കുമ്പോഴാണ് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. ഈ വിമർശനങ്ങൾ, അതായത് ഇങ്ങനെ ഒരു കാര്യം 20 ലക്ഷം പേരുള്ള പോലെ ഇൻഫ്ലുവൻസർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അതിൽ വിമർശനം ഏൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ഒരു നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവരെ പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ത് കാര്യവും ചെയ്യുമ്പോൾ ഒരു 3 വട്ടം ആലോചിക്കണമെന്നും മാത്രമാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.